ഈ ഗവൺമെന്റ് പ്രതിബദ്ധതയോടുകൂടിയാണ് സ്ത്രീലിംഗ പദവിയും അതിന്റെ ഭാഗമായിട്ടുള്ള തുല്യതയും ഉൾപ്പെടെയുള്ള നിലപാടുകൾ സ്വീകരിക്കുന്നതിൽ മുന്നിട്ട് നിൽക്കുന്നത്. ആ നിലപാട് സ്വീകരിച്ചുകൊണ്ട് തന്നെ മുന്നോട്ടേക്ക് പോകുമ്പോൾ ചില പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവും. ഞങ്ങൾക്കതിലൊന്നും ഒരു തരത്തിലുള്ള വിഷമമില്ല. ചില കാര്യങ്ങളുണ്ടാവും, ചില ആൾ വെളിപ്പെടുത്തും, വെളിപ്പെടുത്തട്ടെ. അപ്പൊ ചില ആൾക്ക് രാജിവെക്കേണ്ടി വരും, രാജിവെക്കും. രഞ്ജിത്ത് രാജിവെച്ചിട്ടുണ്ട്, തെളിയിക്കുമെന്ന് പറഞ്ഞു നോക്കാം. സിദ്ദിഖ് രാജിവെച്ചിട്ടുണ്ട്. ആ കുട്ടി പറയുന്നത് ഞങ്ങൾ ഇങ്ങോട്ട് വരുമ്പോഴും കേട്ടു, പണ്ടേ പുറത്താക്കേണ്ടതായിരുന്നു എന്നാണ്. എന്നിട്ട് നിങ്ങൾ അപേക്ഷ ആക്ഷേപം കൊടുക്കുമോ എന്ന് ചോദിച്ചപ്പോൾ എനിക്ക് ഇപ്പൊ കുറച്ച് പ്രയാസമുണ്ട്, നോക്കിയിട്ടിരിക്കുക എന്നുള്ളതായിരിക്കില്ല പറഞ്ഞുകൊണ്ടിരിക്കുന്നു. അവൻ ക്രിമിനലാണെന്നാണ് പറയുന്നത്. എന്നു ഞാനിതിനകത്ത് ഓരോരുത്തരെ പറ്റി പറയല്ല. ഇത് പൊതുസമൂഹത്തിന്റെ ജീർണതയുടെ ഭാഗമായി തൊഴിലിടങ്ങളിൽ ഉൾപ്പെടെ സിനിമാ മേഖലയിൽ ഉൾപ്പെടെ സ്ത്രീവിരുദ്ധത പടർന്നു പന്തിരിച്ചിട്ടുണ്ട്. അതിനെ പ്രതിരോധിക്കാൻ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്ക് ബാധ്യതയുണ്ട്, ഗവൺമെന്റിന് ബാധ്യതയുണ്ട്. അതിനെ ശക്തിയായ രീതിയിൽ തന്നെ ഇടപെട്ട് മുമ്പോട്ടേക്ക് പോകുന്ന നിലപാട് തന്നെ സ്വീകരിക്കും. ശക്തി തിയേറ്റേഴ്സിന്റെ അവാർഡ് ദാന പരിപാടിയാണ് ഇത് എന്നുള്ളതുകൊണ്ട്, സാംസ്കാരിക മേഖലയിലുള്ളവരെയാണ് നമ്മൾ ആദരിക്കുന്നത്, ബഹുമാനിക്കുന്നത് എന്നുള്ളതുകൊണ്ട് തീർച്ചയായിട്ടും ഈ വേദിയിൽ ഈ ഒരു രീതിയിലുള്ള ഗൗരവകരമായ ചർച്ച വേണ്ടതുണ്ട് എന്ന് തന്നെയാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. ഞാൻ വരുമ്പോഴും പത്രക്കാരെ ഒന്ന് വഴിക്ക് പിടിച്ചിട്ടുണ്ടായിരുന്നു. ഞാൻ പറഞ്ഞു ഇവിടെ ഉദ്യോഗത്തിൽ പറയാം, പിന്നെ ഞങ്ങൾ ഇവിടെ തന്നെ നിൽക്കാം, പിന്നെ നിൽക്കേണ്ട കാര്യമില്ല. മനസ്സിലായല്ലോ, നമ്മുടെ നിലപാട് വളരെ വ്യക്തമാണ്. ഒന്നും വളച്ചു കെട്ടാനില്ല, ഒന്നും മറച്ചു വെക്കാനില്ല. ഏത് റിപ്പോർട്ടായാലും കോടതിയുടെ നിർദ്ദേശമനുസരിച്ച് ആ റിപ്പോർട്ടിൽ എന്തൊക്കെയാണ് നടപ്പിലാക്കണമെന്ന് പറയുന്നത് അത് മുഴുവൻ നടപ്പിലാക്കുന്നതിന് ഇടതുപക്ഷ ജനാധിപത്യം കൊണ്ട് തയ്യാറാണ് എന്ന് അതിന്റെ ബഹുമാനപ്പെട്ട മന്ത്രി തന്നെ മിനിഞ്ഞാന്ന് പരസ്യമായിട്ട് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ട്. പക്ഷേ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ മാധ്യമങ്ങൾ മുഴുവൻ ഗവൺമെന്റിനെതിരായിട്ടുള്ള കടന്നാക്രമമാണ് നടത്താൻ ഉദ്ദേശിക്കുന്നത്. അവർ കഥാവേണ്ടത് അത് രാഷ്ട്രീയമാണ്. അപ്പൊ ഈ രാഷ്ട്രീയത്തെയും ഈ സാംസ്കാരിക മേഖലകളുടെ ജീർണതയും ഒപ്പം എതിർത്തുകൊണ്ട് മാത്രമേ നമുക്ക് മുന്നോട്ടേക്ക് പോകാൻ സാധിക്കുള്ളൂ എന്ന് ഞാൻ പറഞ്ഞു വെക്കുക മാത്രമേ ചെയ്യുന്നുള്ളൂ.